ആരാണ് അവിടെ? ആരാണ്? നല്ല മ്യൂസിക് ആണല്ലോ. നമ്മളെ ലാസി സ്വന്തമായിട്ട് മ്യൂസിക് വായിക്കുകയാണ്. ഗേൾസ് അൽ ഗിത്താർ. ലാസി, കമോൺ കമോൺ ലാസി, യു കെൻ ഡു ദിസ്. യോ യോ യോ, വാട്സ് അപ്പ് ഗയ്സ്, ഐ'm സാലി ഹിയർ. വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ്. പല്ലുകൊണ്ട് ഗൈസ്, പല്ലുകൊണ്ട് പല്ലുകൊണ്ട് ഹാർമോണിയം വായിക്കുന്ന ലോകത്തിലെ ഒരേ പല്ലും കാലുകൊണ്ട് ഹാർമോണിയം വായിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു വ്യക്തി. എല്ലാവർക്കും തമ്മിൽ സ്വാഗതം. ഇന്ന് ഞാനും ലാസ്റ്റും കൂടെ ഇവിടെ ഒരു കലാപരിപാടി ആയിരുന്നു ചെയ്തുകൊണ്ട് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു. ഇയാളെ ലാസ്റ്റ് നല്ല രീതിയിൽ ഇത് വാക്കേപ്പിക്കുന്നില്ലേ. ഇയാളെ പാട്ട് പാടുമ്പോ ചേർത്ത് പോയിട്ട് എന്തൊക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ ലാസ്റ്റ് ഡിജെ ഡാൻസ് ഒക്കെയാണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞ കാരണം എന്തൊക്കെ ആക്കാൻ പോകുന്നു. പക്ഷേ നിലമ്മ ഞാനും ഇമ്മിക്കൂടി അതല്ല ഇന്നത്തെ വീഡിയോ സെറ്റ് ചെയ്തത്. ഇക്കിട്ടൊരു പണി കൊടുക്കുന്നത് ലാസ്റ്റ് വരുന്നുണ്ട്. ഇക്കിട്ടൊരു പണി കൊടുക്കുന്നത് ഞാനും ഇന്ന് സെറ്റ് ചെയ്തത്. അപ്പോഴാണ് ഇക്ക ഇറങ്ങി വന്നത്. അപ്പൊ ഞാൻ ചിക്ക മേലെ പോയി ആ സെറ്റ് ചെയ്തോട്ടെ. എന്തെല്ലാം ഇവിടെ, പക്ഷെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വേറെ വെറൈറ്റി കാര്യങ്ങളാണ് ഗൈസ് ഒക്കെ ഞാൻ പറഞ്ഞത്. ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിട്ട് യെസ് ഞാൻ ഇന്നും ഒരു പ്രേതമാവാൻ പോവാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പ്രേതല്ല ഇട്ടിത്. ഇതൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് കണ്ടപ്പറൊക്കെ പറഞ്ഞ പോലാണെങ്കിൽ വേറെ ഒരു ടൈപ്പ് വീഡിയോ ആണ്. ഇങ്ങനെ നിന്നിട്ടാണ് ഇപ്രാവശ്യത്തെ പ്രേതം നടന്നു പോകുന്നത്. കഴിഞ്ഞത് പൊളിക്കുന്നിട്ട് ഈ രണ്ട് സംഭവം ഞാൻ ഇടും. എന്നൊരു മുട്ടി ഇവിടെ ഇങ്ങോട്ടേക്ക് ഏരിക്കി വെക്കുക. അപ്പൊ ഞാൻ തലകുത്തനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രേതം അങ്ങനെയാണ് എന്റെ മനസ്സിലുള്ളത്. അങ്ങനെ ആയിട്ട് ഇങ്ങനെ പേടിപ്പിക്കാണ്. ഞാൻ പുതിയ പ്രേതം കണ്ട് ഗൈസ് ഈ പ്രേതത്തിൽ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് അടിക്കുക. ഇങ്ങോട്ട് തലകുത്തനായിട്ടൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഇനി നമുക്ക് ഇക്കന്റെ റൂമിൽ പോയി ഇങ്ങനെ നടന്നിട്ടാണ് പോകുന്നത്. പിന്നെ മേക്കപ്പിന്റെ ഒന്നും ആവശ്യമില്ല കഴിഞ്ഞ പ്രാവശ്യം. കാരണം ഈ മുടി പിള്ളേരെ ഞാൻ ഫ്രണ്ടിലോട്ട് ഇടും. പിന്നെ പുറത്തുനിന്ന് മേക്കപ്പ് വേസ്റ്റ് ആക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഇത് കിട്ടില്ലെന്നായിരിക്കും ഗൈസ്. എല്ലാരും ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. ഈ ഐഡിയക്ക് ഇത് കിട്ടില്ല എന്നാണ് എനിക്ക് ഉറപ്പാണ് ഗൈസ്. നമുക്ക് റൂമിൽ പോയി ഇങ്ങനെ മനസ്സിലാവില്ല എങ്ങനെ ഇങ്ങനെ നമ്മള് ജസ്റ്റ് ഫണ്ണായിട്ട് ചെയ്യുന്നത് രസം. ആരും ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്ത ഇങ്ങനെയാണോട്ട് സാധനം തരാനാ. ആരോ ഒന്ന് വന്നില്ല, എന്റെ ഗേൾ ഫ്രണ്ട് വന്നണേന്ന്. താരാ നോക്കി, ഗേൾ ഫ്രണ്ട് വന്നണല്ലേ. വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എനിക്ക് ദേഷ്യം പിടിച്ചിട്ടോ. തുറന്നോ, അടിച്ച് പൊട്ടിച്ചായിരിക്കും.
എന്തോ പ്രശ്നമുണ്ട് ഗൈസ്, ഇക്ക തുറക്കുന്നില്ല. ശരിക്കും ഇങ്ങനല്ല, ഞാൻ എപ്പോഴും തുറന്നു പോകുന്ന ഒരാളാണ്. പക്ഷെ ഇക്ക ഇത് കുറ്റിട്ട് തോന്നുന്നു, തുറക്കുന്നില്ല. ഇനി എന്ത് ചെയ്യുന്ന ചെലവെന്ത് ശരിയാവും കുഞ്ഞു മോളെ, ചെലവെന്ത് ശരിയാവില്ലോ. എപ്പോഴെല്ലാം എന്തോ പ്രശ്നിക്കോന്ന്, ഓനെന്തോ എന്തോ എനിക്കറിയില്ല എന്താണ്, എന്തോ എന്തോ പരിപാടി എനിക്ക് തോന്നി. എന്തോ എന്തിലാവട്ടെ, ഇന്നത്തെ വീട് കഴിഞ്ഞു.